കോഴിക്കോട് മണ്ഡലത്തിലെ കുട്ടിക്കലാശം പാളയത്തായിരുന്നു. മൂന്ന് മുന്നണികളും സംഗമിച്ചതോടെ നഗരത്തിൽ ആവേശക്കടലരമ്പി. അക്കാഴ്ചകൾ കാണിച്ചു തരും എക്കെ അബില. അടിസ്ഥാന തലത്തിൽ പ്രചാരണത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ കണ്ടത്. ഈ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ കത്തിക്കയറുകയാണ് പ്രചാരണം. അവസാന നിമിഷത്തിൽ വർണ്ണാഭമായ ഒരു കൊട്ടിക്കലാശമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കോഴിക്കോട് പാളയത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള മൂന്ന് മുന്നണികളും ഒരുമിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശത്തിനാണ് ഇപ്പോൾ വേദി ഒരുക്കിയിരിക്കുന്നത്. പോലീസ് വളരെ കൃത്യമായി തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തകരെയൊക്കെ വേർതിരിച്ചുകൊണ്ട് പ്രശ്നസാധ്യതകളൊക്കെ ലഘൂകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രചാരണത്തിന് അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിന് സുരക്ഷ ഒരുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, LDFന്റെ പ്രചാരണ പരിപാടികളൊക്കെ കടക്കുമ്പോൾ പച്ചക്കൊടിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടിയിൽ നിന്ന് ലീഗിന്റെ കൊടി മാറ്റിയതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് പച്ചക്കൊടിക്ക് വലിയ പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഒരു വശത്ത് UDFന്റെ പ്രചാരണ പരിപാടികൾ അതിശക്തമായി തന്നെ കൊട്ടിക്കലാശ പരിപാടികൾ ഇപ്പോൾ നടക്കുകയാണ്. സ്ഥാനാർത്ഥി MK രാഘവൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഈ സമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവസാന വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കോഴിക്കോട്ട് 85,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ MK രാഘവൻ തന്നെ. ഇതിനെ മറികടക്കാൻ LDFന് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കോഴിക്കോടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി, അതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളും സെമിനാറുകളും സംഘടിപ്പിക്കപ്പെട്ട ഈ മണ്ണിൽ മുസ്ലിം വോട്ടർമാർ ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവിടുത്തെ ജയപരാജയങ്ങൾ എന്നുറപ്പാണ്. ഏതായാലും ആവേശം കൊട്ടിക്കയറുന്ന സാഹചര്യത്തിൽ ഒരു വശത്ത് BJP അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ അവർ വർണ്ണാഭമാക്കുന്നു. MP രമേശിന്റെ വിജയ സാധ്യത ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. കഴിഞ്ഞ തവണ 161,000 വോട്ടുകൾ ആണ് അവർ നേടിയതെങ്കിൽ ഇത്തവണ അത് 200,000 വോട്ടുകൾ നേടാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിനടിസ്ഥാനപരമായ പ്രചാരണ പരിപാടി അവർ ഈ ഘട്ടം വരെ നടത്തുകയുണ്ട്. ഏതായാലും ആവേശം കൊട്ടിക്കേറുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുന്നണികൾ ആര് ജയിക്കുമെന്ന് ഇപ്പോഴും തീർത്തു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴിവിടെയുള്ളത്. പാളയത്ത് നമ്മൾ കാണുന്നത് മനോഹരമായ ഒരു കൊട്ടിക്കലാശമാണ് എന്നുകൂടി പറയേണ്ടി വരും.